അംഗമായി നാലുപേരുടെ മരണത്തിന് കാരണമായ തീപിടുത്തത്തിന് ഇടയാക്കിയത് എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് എന്നാണ് നിഗമനം. മുറിയിലെ വയറിംഗിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാളെ വിശദമായ റിപ്പോർട്ട് നൽകും. മരിച്ചവരുടെ ശരീരത്തിൽ കെമിക്കലുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കിൻ, അതായത് തൊലിയുടെ ഭാഗങ്ങൾ സാമ്പിൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ബോധരഹിതർ ആയതുകൊണ്ടാകാം രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത് എന്നാണ് നിഗമനം. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നതിലായിരുന്നു വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിനിത, ഏറെ ദാരുണമായ സംഭവമായിരുന്നു ഇന്ന് പുലർച്ചെ അങ്കമാലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത നാല് പേരുടെ മരണം. ഈ വീട്ടിലെ രണ്ടാം നിലയിലെ മുറിക്കുള്ളിൽ നാല് പേർ, ബിനീഷ് കുര്യൻ, ഭാര്യയായ അനു, മക്കളായ ജോവാന ബിനീഷ്, ജസ്വിൻ ബിനീഷ്, ഈ നാല് പേർ വെന്ത് ഉരുകി മരിക്കുകയായിരുന്നു. ഈ അവരുടെ മരണ കാരണം, അതായത് ഈ തീപിടുത്തത്തിനുണ്ടായ കാരണം എന്ത് എന്നതിലായിരുന്നു ഇത്രയും സമയം വലിയ രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന ഒരു നിഗമനം പോലീസ് പറയുകയും പിന്നീട് പോലീസ് തന്നെ അത് തിരുത്തി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഈ എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ാണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എ സിയുടെയും മറ്റുമൊക്കെയായി റൂമിലെ വയറിംഗിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരം വരണമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് നാളെയാണ് സമർപ്പിക്കുന്നത്. എന്തായാലും ഏകദേശ ധാരണയിൽ എത്തിയിരിക്കുകയാണ് ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് എ സിയിൽ നിന്നും, അതാണ് ഇത്തരത്തിൽ മരണകാരണമായത് എന്ന്. ഇത്തരത്തിൽ ഗ്യാസ് ലീക്ക് ആയപ്പോൾ ആ ഈ ഉറക്കത്തിലായിരുന്ന നാല് പേരും ബോധരഹിതരായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താൻ സാധിക്കാതെ പോയത് എന്നുമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ നിഗമനം അനുസരിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാന ചോദ്യം ഉയർന്നിരുന്നത് വീട്ടിന്റെ ഡോറിന്റെ ലോക്ക് തുറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം അവിടെ നടന്നിട്ടില്ല, അത്തരത്തിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന നിലയിലുള്ള ഒരു ദുരൂഹതകളൊക്കെ നേരത്തെ സംശയിച്ചിരുന്നു പോലീസ് ഉൾപ്പെടെ. അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഏകദേശം വന്നിരിക്കുന്നത്. എ സിയിൽ നിന്നുള്ള ഈ ഗ്യാസ് ലീക്ക് ആയപ്പോൾ സ്വാഭാവികമായും ബോധരഹിതരായിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ തന്നെ ഇത് പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണെന്നും റൂറൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഏകദേശ ധാരണ ഇങ്ങനെ വരുന്നു, ഈ മരിച്ച നാല് പേരുടെയും പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. ഇവരുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിൽ കെമിക്കലുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായി സ്കിൻ സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഇത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ വ്യക്തത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരിക. എന്തായാലും പോലീസിൽ നിന്നും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് എ സിയിൽ നിന്നും ഗ്യാസ് ലീക്ക് ആയതാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത.